ഹലോ, ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ല അല്ലേ? ഇവിടെ ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് നമ്മളൊന്ന് സപ്പോർട്ടാക്കണേ. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഓളെന്ന ഓപ്ഷൻ വരും, അതുകൂടെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ അതേ, നമ്മൾ രാവിലെ ചായയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ചായ ഇട്ട് അതേ മോനിയം കൊണ്ട് കൊടുത്തു കേട്ടാ. പത്രം വായിച്ചുകൊണ്ട് ഇവിടെ കിടക്കിയിരുന്നു. അപ്പോൾ ഞാനും കൂടെ ചായ എടുത്തു, അവിടെ ഇരുന്ന് കുടിക്കുകയാണ്. അപ്പോൾ ഇന്ന് വീഡിയോ വരാനായിട്ട് ഒരു മണിക്കൂർ ലേറ്റായി കേട്ടോ. 9 മണിക്ക് ഇടാൻ എടുത്തത് അപ്ലോഡായി കിട്ടിയില്ല. നെറ്റ് പ്രോബ്ലം കാരണം ഇവിടെ കറണ്ട് ഇല്ലായിരുന്നു. കറണ്ട് പോയിട്ട് വന്നതിന് ശേഷമാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഇന്ന് രാവിലെ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നോക്കിയപ്പോൾ തേങ്ങ പൊതിച്ചതില്ലായിരുന്നു. അപ്പോൾ ഒരു തേങ്ങ പൊതിച്ചെടുക്കുകയാണ്. ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഇടുന്നില്ല കേട്ടോ. ഞാൻ നേരത്തെയൊക്കെ കാണിച്ചിട്ടുള്ള ഒരുപാട് പ്രാവശ്യം ഞാൻ ഉപ്പുമാവിൻ്റെ വീഡിയോ ഒക്കെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. എല്ലാവരും എന്തിനാ വെറുതെ പിന്നെയും ബോറടിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ തേങ്ങ പൊതിക്കാൻ എനിക്ക് കുറച്ച് പാടുപെടേണ്ടി വന്നു കേട്ടോ. പിന്നെ അതിനുള്ള വെജിറ്റബിൾസ് ഒക്കെ ഞാൻ അരിയാൻ വേണ്ടിയിട്ട് ക്യാരറ്റ്, സവോള, പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതെല്ലാം ഒന്ന് കഴുകി എടുത്ത് ഒന്ന് അരിയാൻ തുടങ്ങിയാണ്. അപ്പുറത്തെ വീട്ടിൽ കുട്ടികളുടെ അനക്കങ്ങളൊന്നുമില്ല കേട്ടാ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ അവർ ഉത്സവത്തിന് പോയെന്ന് പറഞ്ഞ്. അപ്പോൾ ദേ നമുക്ക് ഉച്ചയ്ക്ക് കറി വയ്ക്കാനായിട്ട് ഞണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടാ. അപ്പോൾ ഉപ്പുമാവൊക്കെ ഞാൻ ഉണ്ടാക്കി, ഞങ്ങളുടെ കാപ്പുടി എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഫ്രഷ് ഞണ്ടാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ ഇത് വറുത്തരച്ച്, തേങ്ങ വറുത്തരച്ച് കറി വയ്ക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഈ ഞണ്ടൊന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കണം. ഞണ്ട് ക്ലീൻ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മളത് അരിയൊക്കെ അടുപ്പത്തിട്ടു. ഇനി കുടിവെള്ളം വയ്ക്കണം. അപ്പോൾ കുറച്ച് കുടിവെള്ളവും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഞണ്ടെല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് മോന് ജ്യൂസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ തണ്ണിക്ക് ഇരിപ്പുണ്ട്. തണ്ണിക്ക് മുറിച്ച് ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തു. നല്ല പഴുത്ത തണ്ണിക്കായിരുന്നു കേട്ടാ. ഉച്ച സമയത്തൊക്കെ ജ്യൂസ് കുടിക്കുമ്പോൾ എന്ത് ആശ്വാസമാണല്ലേ. എന്തൊരു ചൂടാണ് ഉച്ചയ്ക്കൊക്കെ. എത്ര വെള്ളം കുടിച്ചാലും നമുക്ക് ദാഹവും തീരത്തില്ല. അപ്പോൾ നമ്മൾ ഈ സമയത്താണ് ഇങ്ങനെയുള്ള ജ്യൂസൊക്കെ, തണിക്ക ജ്യൂസൊക്കെ നമ്മൾ കുടിക്കേണ്ട ഈ സമയത്താണ്. ഇവിടെ എല്ലാ ദിവസവും തണിക്ക വാങ്ങിക്കാറുണ്ട് കേട്ടോ. എല്ലാ ദിവസവും ജ്യൂസ് അടിച്ച് കുടിക്കാറുമുണ്ട്. അങ്ങനെ ജ്യൂസ് അടിച്ചെടുത്തു, ഞാൻ മോന് കൊണ്ടുപോയി കൊടുത്തു. അതിന് ശേഷം തേങ്ങ വറുത്തരച്ച് ഞാൻ ഞണ്ട് കറിക്കുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കി കറി അടുപ്പത്ത് വെച്ചു കേട്ടോ. ഇനി ഇതിൻ്റെ ഒരു വറ തളിച്ചും കൂടെ ഒഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഞണ്ട് കറി ഇവിടെ റെഡിയാണ്. ഒരു ചെറിയ കഷ്ണം ചേമ്പ് ഞാൻ ഇത് ചേർത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്താണ്. അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. ലെങ്ത് കൂടി പോണേന് ഞാൻ എഡിറ്റ് ചെയ്ത് മാറ്റിയതാണ് കേട്ടോ. രാവിലെ കുളിച്ചതാണെങ്കിലും ചൂട് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് പോയി മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ ഒന്ന് മാറിയേട്ടാ. പിന്നെ ഉച്ച കഴിഞ്ഞിട്ടെടുത്ത വീഡിയോ ആണിത്. ചാമ്പമരം നിൽക്കുന്ന കൊണ്ടേ ഒരുപാട് ഇല വീഴും. എപ്പോഴും ഇല ഇങ്ങനെ പറന്ന് വീണുകൊണ്ടേ ഇരിക്കും. അപ്പം നമ്മളെപ്പോഴും ഇങ്ങനെ തൂത്തുകൊണ്ടേ ഇരിക്കണം. ചാമ്പയ്ക്കൊന്നും ഇപ്പം ഇല്ല കേട്ടാ. പിള്ളേരൊക്കെ സ്കൂൾ കുട്ടികളൊക്കെ വന്ന് പറിച്ചുകൊണ്ട് പോകുമായിരുന്നു. പിന്നെ തൊട്ടപ്പുറത്തെ വീട്ടിലവരും വന്ന് പറിച്ചിട്ട് പോയി കേട്ടോ. അവരുടെ ആ ചേട്ടൻ ജോലി ചെയ്യുന്ന കമ്പനിയിലൊക്കെ കൊടുക്കാനാണെന്നും പറഞ്ഞിട്ട് അവരും പറിച്ചിട്ട് പോയി. രണ്ട് പാത്രം നിറച്ചൊക്കെ ഇടുന്ന് പറിച്ചെടുക്കണം. നല്ല പഴുത്ത ചാമ്പയ്ക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഇപ്പോൾ അടുത്ത ട്രിപ്പിനി ഉണ്ടായി വരണം. പൂത്തൊക്കെ കിടക്കുകയാണ്. അപ്പോൾ അതേ മോള് കോളേജിൽ നിന്ന് വന്നപ്പോൾ ഞാൻ മോളിൽ നിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒന്ന് വീഡിയോ എടുത്താണ് കേട്ടോ. അവൾ കാണാതെ എടുക്കാമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷെ അവൾ എന്നെ കണ്ട് അപ്പോൾ എനിക്കൊരു ടാറ്റയൊക്കെ തന്ന്. പക്ഷെ നടന്നിങ്ങോട്ട് പോകുന്ന കഴിഞ്ഞാൽ വിചാരിച്ചത് ഗേറ്റ് അടച്ചില്ലല്ല എന്ന്. വീണ്ടും തിരിച്ചു പോയി ഗേറ്റ് അടയ്ക്കാനായിട്ട്. പിന്നെ അതിനുശേഷം ഞാൻ ടെഡി ബിയർ ഇല്ലേ, അത് അതിനെ ഒന്ന് തുടച്ചിട്ട് ഞാൻ വെയിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെടുക്കാൻ വേണ്ടിയിട്ട് ടെറസിൽ പോയതാണ്. അപ്പോൾ മോള് വന്ന ഉടനെ ചായയൊന്നും കുടിച്ചില്ല കേട്ടാ, ജ്യൂസാണ് കുടിച്ചത്. പിന്നെ മോൻ്റെ വർക്കം കഴിഞ്ഞ് വന്ന് രണ്ടുപേരും കൂടെ വന്നപ്പോഴാണ് ചായ കുടിച്ചത്. അപ്പം ഞങ്ങൾ സംസാരം കോളേജിൽ ഇന്ന് ഫെയർവെല്ലായിരുന്നു. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയായിരുന്നു. ലാസ്റ്റ് ദിവസമായിരുന്നു. അപ്പോൾ അവിടെ ഒരുപാട് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള സംസാരമാണ് കേട്ടോ ഇവിടെ നടക്കുന്നത്.
ഞങ്ങൾ എന്തെങ്കിലും വിശേഷങ്ങളും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നത് ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പോഴാണ് കേട്ടോ. അവിടെ ഇരുന്ന് ഒരുപാട് സംസാരം കഴിഞ്ഞിട്ടാണ് പിരിയുന്നത്. ചേട്ടായും കൂടെ ഉള്ളപ്പോൾ ഇതിലും രസമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ കാണാം. ടാറ്റാ.